പൊതുമരാമത്ത് വകുപ്പ് 4.21 കോടി രൂപ മുടക്കി. മുക്കം ചെറുവാടി എൻ എം ഹുസൈൻ ഹാജി റോഡിൽ പുനർനിർമ്മിക്കുന്ന കോട്ടമൊഴി പാലത്തിന്റെ പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കൊടിയത്തൂർ നിവാസികളുടെ പ്രധാന ആശ്രയമായ ഈ റോഡ് പാലത്തിന്റെ പ്രവൃത്തി മൂലം മാസങ്ങളായി അടച്ചിട്ട നിലയിലാണ്. പൊതുമരാമത്ത് വകുപ്പ് 4.21 കോടി രൂപ മുടക്കി. മുക്കം ചെറുവാടി എൻ എം ഹുസൈൻ ഹാജി റോഡിൽ പുനർനിർമ്മിക്കുന്ന കോട്ടമൊഴി പാലത്തിന്റെ പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. കൊടിയത്തൂർ നിവാസികളുടെ പ്രധാന ആശ്രയമായ ഈ റോഡ് പാലത്തിന്റെ പ്രവൃത്തി മൂലം മാസങ്ങളായി അടച്ചിട്ട നിലയിലാണുള്ളത്. 40 വർഷം മുൻപ് നിർമ്മിച്ച പാലത്തിന്റെ കമ്പികൾ പുറത്തുചാടി സംരക്ഷണ ഭിത്തി തകർന്ന് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് 11 മീറ്റർ വീതിയിലും 18 മീറ്റർ നീളത്തിലും പുനർനിർമ്മിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. ഗവൺമെൻറ് സ്കൂളുകളും ആശുപത്രികളുമടക്കം നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൊടിയത്തൂരിലേക്കുള്ള ആശ്രയമായ റോഡിലെ പ്രവൃത്തി മൂലം വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ബുദ്ധിമുട്ടനുഭവിക്കുകയാണ്. കൊടിയത്തൂർ, ചെറുവാടി, ചുള്ളിക്കാപ്പറമ്പ്, കക്കാട്, കാരശ്ശേരി പ്രദേശവാസികളാണ് ഏറെ പ്രയാസത്തിലായിരിക്കുന്നത്. കൊടിയത്തൂർ, ചെറുവാടി ഭാഗങ്ങളിലേക്ക് നിരവധി ബസ് സർവീസ് ഉണ്ടായിരുന്നെങ്കിലും ചില ബസ്സുകൾ മാത്രമേ കാരക്കുറ്റി നെല്ലിക്കാപ്പറമ്പ് വഴി സർവീസ് നടത്തുന്നുള്ളൂ. ഈ റോഡാവട്ടെ കട്ടിരിച്ചാൽ നെല്ലിക്കാപ്പറമ്പ് ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞും ഇടുങ്ങിയതുമാണ്. കൊടിയത്തൂർ നിവാസികളുടെ ആശ്രയമായ പാലം പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലം പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും വരുന്ന ജനുവരി മാസത്തോടുകൂടി പ്രവൃത്തി പൂർത്തിയാക്കാനാകുമെന്നും പാലത്തിൻ്റെ കരാർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.